കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരല്പം പാനിക് സിറ്റുവേഷനിലൂടെയാണ് ലോകം മൊത്തം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് ദിവസമായിട്ട് നമുക്ക് അറിയാം ആഫ്രിക്കൻ വേരിയൻ്റ്, കൊറോണയുടെ ആഫ്രിക്കൻ വേരിയൻ്റ് കുറച്ചുകൂടെ ശക്തമായൊരു വേരിയൻ്റ് കണ്ടെത്തിയിരിക്കുന്നു പല രാജ്യങ്ങളിലും. ഒരുപാട് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇസ്രായേൽ, അങ്ങനെയുള്ള ബെൽജിയം, അങ്ങനെയുള്ള കുറേ ഒരുപാട് രാജ്യങ്ങളിൽ അതിൻ്റെ ഹൈ എൻഡ് വേരിയൻറ്റുകൾ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പാനിക്നെസ് എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇസ്രായേലിലിരുന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ മെയിൻലി ട്രാവൽസ് ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ടൂർസ് ആൻഡ് ട്രാവൽസ്, എയർ ടിക്കറ്റിങ്, അങ്ങനെയുള്ള മേഖലയിൽ ഈ ഒരു കുറഞ്ഞ കാലയളവിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ട്രാൻസിറ്റ് എന്ന് പറയുന്നത് ഇസ്രായേലിൽ നിന്നുള്ള ടെലവ്യൂ സെക്ടറിൽ നിന്ന് കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗത്തേക്കുമുള്ള ട്രാൻസിറ്റാണ് ഞാൻ കൂടുതലും കൊടുത്തിട്ടുള്ളത്, കണക്ഷൻസ് കൂടുതലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ അപ്ഡേറ്റ് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമായതുകൊണ്ടാണ് ഇങ്ങനൊരു മെയില്, അല്ല സോറി, ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. കാര്യം ഒരുപാട് പേര് നമുക്ക് ഫോൺ കയ്യിലെടുക്കാൻ പറ്റാത്ത പോലെ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ടിക്കറ്റുകൾ ഇഷ്യൂ ചെയ്ത് കൊടുത്ത ഒരാളെന്ന നിലയിൽ ഞാൻ എല്ലാവരെയും കോൾ എടുക്കാൻ ബാധ്യസ്ഥനാണെങ്കിൽ കൂടെയും നമുക്ക് വേറൊരു ജോലിയോ അല്ലെങ്കിൽ വേറൊരു കാര്യം ഫോളോ അപ്പ് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നിലവിൽ ഇന്നലെ ഇസ്രായേലിലെ ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ ഇന്നലത്തെ പ്രസ്താവന അനുസരിച്ച് പല ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുമുള്ള ട്രാവൽ ഇസ്രായേൽ സിറ്റിസൺസും അല്ലെങ്കിൽ ഇസ്രായേൽ റെസിഡൻസിലുള്ള ബാക്കി സിറ്റിസൺസും ഒഴിവാക്കണം എന്നാണ് ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കറിയാം ഒരുപാട് പേര് വെക്കേഷനിൽ നാട്ടിലിരിക്കുന്ന സമയമാണ്. കുറച്ച് കാലയളവ് കാലങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഇസ്രായേലിൽ നിന്ന് ടൂറിസം അടക്കം ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ എടുത്തു കളഞ്ഞ് ഇസ്രായേൽ ഓപ്പണായത്. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ ഒരുപാട് പേര് ഇന്ത്യയിലുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ ഒത്തിരി പേര് വെക്കേഷൻ പോയവർ ഇന്ത്യയിലുണ്ട്. അപ്പം അവർക്ക് എല്ലാവർക്കും പാനിക്കായിട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷനിലിരിക്കുകയാണ്. നിലവിൽ ദുബായ് ത്രൂവുള്ള ട്രാൻസിറ്റ് ഇതുവരെ അവർ ക്യാൻസൽ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ നാളെയോ അല്ല അടുത്തോ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യില്ല എന്നല്ല. നിലവിൽ ഇന്ന് വരെയുള്ള സാഹചര്യത്തിൽ ഇന്ന് രാവിലെയും നമ്മുടെ ഇടുന്ന ടിക്കറ്റ് എടുത്ത ആൾക്കാർ നാട്ടിൽ പോയിട്ടുണ്ട്. അവിടെ നിന്നിങ്ങോട്ടും വരാനുണ്ട്. ഇതുപോലെ തന്നെ ഇന്നും ആൾക്കാർ വരാനുണ്ട്, നാളെയും ഒക്കെ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പം നിലവിൽ കണ്ടിന്യൂസ്ലി എല്ലാ ദിവസവും ആൾക്കാർ പോകുന്നുണ്ട് നമ്മുടെ ഇടുന്ന ടിക്കറ്റ് എടുത്ത ആൾക്കാർ. നിലവിലുള്ള സാഹചര്യത്തിൽ ക്ലോസ് ചെയ്തിട്ടില്ല. ഇനി എന്തെങ്കിലും ക്ലോസ് ചെയ്യുക, ആ രീതിയിൽ എന്തെങ്കിലും ഒരു ന്യൂസ് പുറത്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഒഫീഷ്യലി ഒരു കൺഫർമേഷൻ്റെ പുറത്ത് പറയുന്നതല്ല. നമ്മൾ മോഡേൺ മീഡിയകളിലും മറ്റും ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മെയിൽ ത്രൂ ഉള്ള കമ്മ്യൂണിക്കേഷനിലും മറ്റ് ട്വിറ്ററിലുമൊക്കെ നോക്കി അതിൻ്റെ റെഫറൻസ് എടുത്തതിന് ശേഷം മാത്രം ക്രിയേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അല്ലാതെ ഒഫീഷ്യലി നമ്മുടെ വീഡിയോയ്ക്ക് യാതൊരു കൺഫർമേഷനും ഉള്ളതല്ല. ഊഹാപോഹങ്ങളും മറ്റ് മീഡിയകളിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ കളക്ട് ചെയ്ത് ഒരുമിപ്പിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അപ്പം ഇതിന് നമുക്ക് ഒഫീഷ്യലി നിങ്ങളൊരു ഇമ്പോർട്ടൻസും കൊടുക്കേണ്ട, ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അതുപോലെ തന്നെ യു കെ, കാനഡ, ജർമ്മനി അങ്ങനെയുള്ള ലോങ് ഡിസ്റ്റൻസിലേക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ട്രാവൽ ഇൻഷുറൻസ് കൂടി എടുക്കാൻ ശ്രമിക്കുക. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇടയ്ക്കുള്ള ട്രാൻസിറ്റ് ക്യാൻസലാകുകയോ അല്ലെങ്കിൽ നമ്മുടെ ടിക്കറ്റ് നമുക്ക് വേണ്ടെന്ന് വയ്ക്കുകയോ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ എമൗണ്ട്, കാര്യം നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെയുള്ള ലോങ് ഡിസ്റ്റൻസ് എടുക്കുന്ന എല്ലാം എബോവ് 1 ലാക്ക് ഒക്കെ ടിക്കറ്റ് ഫെയറിങ് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, പൈസ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അത് നമുക്ക് ഉപകാരപ്പെടും. എപ്പോഴും ട്രാവൽ ഇൻഷുറൻസോടുകൂടിയുള്ള ടിക്കറ്റുകൾ എടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ചെറിയ ഇപ്പോൾ ഇസ്രായേൽ ടു കേരളയോ അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്തേക്ക് പോകുന്നവർ എടുക്കണമെന്ന് നിർബന്ധമില്ല. കാര്യം 30,000 അല്ലെങ്കിൽ 40,000 ഒക്കെ ഉള്ളൂ. അത് പാർഷ്യലി റീഫണ്ട് ആണെങ്കിൽ കൂടെ നമുക്കൊരു 15,000 രൂപ അല്ലെങ്കിൽ 7,000 രൂപ 5,000 രൂപയൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എമൗണ്ട് തിരിച്ചു കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ട്രാവൽ ഇൻഷുറൻസ് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ അത്രയും പൈസ നമ്മൾ കളയണ്ട. അതുപോലെ തന്നെ ട്രാവൽ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാവരും നമ്മൾ ഡയറക്റ്റ് വിളിക്കണമെന്നില്ല. തീർച്ചയായിട്ടും എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ നമ്മൾ വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇടുന്നതാണ്, എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, ഇത്രയും കോൾസ് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. നമുക്ക് ഒരേ ആൻസർ തന്നെ എല്ലാവരോടും പറയാനുള്ളൂ. കാര്യം ഞാനും നിങ്ങളെപ്പോലൊരു സാധാരണ മനുഷ്യനാണ്, അല്ലെങ്കിൽ ഈ ട്രാവൽസ് നടത്തുന്ന എല്ലാവരും സാധാരണ മനുഷ്യന്മാരാണ്. പിന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന, കൂടുതലായിട്ട് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഫ്ലൈറ്റ്സ് ഏതെങ്കിലും ക്യാൻസലേഷൻ വരികയാണെങ്കിൽ, എയർപോർട്ട് ക്ലോസ് ചെയ്യുക അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ പോർട്ടലിൽ നമുക്ക് മെയിൽ കിട്ടും.
നേരത്തെ തന്നെ. അത് മാത്രമേ ഉള്ളൂ നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതല്ലാതെ ബാക്കി എല്ലാവർക്കും അറിയാവുന്ന വാർത്തകളൊക്കെ തന്നെ ഏതൊരു ട്രാവൽ ഏജൻറ്റിനും അറിയാൻ സാധിക്കുകയുള്ളൂ. എയർലൈൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം വിളിക്കാൻ ശ്രമിക്കുക. അനാവശ്യമായി വിളിക്കുമ്പോൾ മനസ്സിലാക്കുക നമ്മളും പല ജോലികളും പല കാര്യങ്ങളുമായിട്ട് എൻഗേജ് ചെയ്തിരിക്കുന്നവരാണ്. അപ്പോൾ അത് അനാവശ്യമായിട്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കൺഫേം ചെയ്യാവുന്ന വാർത്തകളാണെങ്കിൽ മാക്സിമം നിങ്ങൾ തന്നെ അതിനുള്ള സോഴ്സുകൾ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പുതിയ വേരിയൻ്റ് സാധാരണ നേരത്തെ ഇതുവരെ ഉണ്ടായിരുന്ന വേരിയൻസിനെക്കാട്ടും കുറച്ച് ഡേഞ്ചറെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇന്ത്യയിലും ക്വാറൻറ്റൈൻ പോലുള്ള സംവിധാനങ്ങൾ വീണ്ടും തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ക്വാറൻറ്റൈൻ ഇല്ല, വൺ ഡേ ക്വാറൻറ്റൈൻ മാത്രമേ ഉള്ളൂ. RT-PCR റിസൾട്ട് വരുന്നത് വരെ മാത്രമേ ക്വാറൻറ്റൈൻ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്കും ക്വാറൻറ്റൈൻ വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ മറ്റ് രാജ്യങ്ങളും ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് പല രാജ്യങ്ങളും പൂർണ്ണമായിട്ടും ഓപ്പണായി കുറച്ച് ദിവസം മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ മിക്ക രാജ്യങ്ങളും ട്രാവൽ റെസ്ട്രിക്ഷൻസും അതുപോലെ തന്നെ ക്വാറൻറ്റൈനുകളും വീണ്ടും വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഏത് ട്രാൻസിറ്റിലാണെങ്കിലും യാത്ര ചെയ്യുന്നവർ 72 hours ഓർ 24 hours മുന്നേ നമ്മുടെ ടിക്കറ്റ് സ്ലോട്ട് ഒന്നും കൂടി ഉറപ്പുവരുത്തുക. ആരുടെ അടുത്താണോ ടിക്കറ്റ് എടുത്ത് ട്രാവൽ ഏജൻറ്റിനെ വിളിച്ച് നമ്മുടെ ടിക്കറ്റ് റീകൺഫേം ചെയ്യുക എല്ലാവരും തന്നെ. കാര്യം എപ്പോൾ വേണമെങ്കിലും ട്രാൻസിറ്റുകൾ ക്യാൻസൽ ചെയ്യാം, നമുക്കത് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഏതെങ്കിലും അടിയന്തരമായ സാഹചര്യത്തിൽ ഏത് രാജ്യം വേണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല ഇപ്പോൾ ഇസ്രായേലിലടക്കം പല രാജ്യങ്ങളിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്ക് മാത്രമേ ഉള്ളൂ കൂടുതലും ഡയറക്റ്റ് ഫ്ലൈറ്റ്. ബാക്കി മലയാളികൾ ജോലി ചെയ്യുന്ന മിക്ക രാജ്യങ്ങളിലേക്കും ട്രാൻസിറ്റ് ഫ്ലൈറ്റുകളാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസിറ്റ് കണക്ഷനിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, ഫ്ലൈറ്റ് ക്യാൻസലേഷനോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചേഞ്ചസോ ഉണ്ടോ എന്നുള്ളത് ട്രാവൽ ഏജൻസിനെ വിളിച്ച് നേരത്തെ തന്നെ എല്ലാവരും തിരക്കി വിവരം കൺഫേം ചെയ്യുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇസ്രായേൽ ടൈം 10:30 രാവിലെ November 27 ഇന്ന് വൈകുന്നേരം 8:30 ഇസ്രായേലിലെ ഇമ്മീഡിയറ്റ് ക്യാബിനറ്റ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ആ മീറ്റിങ്ങിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. ഇസ്രായേൽ എയർപോർട്ട് ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ ത്രൂ ഉള്ള ട്രാൻസിറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ, ക്വാറൻറ്റൈൻ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്ന് വൈകുന്നേരം 8:30 ക്യാബിനറ്റ് മീറ്റിംഗ് കഴിയുമ്പോൾ അറിയാൻ സാധിക്കും. തീർച്ചയായും അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ എന്തായാലും ദുബായ് ത്രൂ ആണ് കൂടുതൽ ട്രാൻസിറ്റും ഇസ്രായേലിലുള്ള ജനങ്ങൾ ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസിറ്റ് നിലവിൽ എന്തായാലും ക്ലോസ് ചെയ്തിട്ടില്ല. ഇന്ന് ട്രാവൽ ചെയ്തിട്ടുണ്ട് ആൾക്കാർ, ഇന്ന് രാവിലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. രാവിലെ 9:30 ഫ്ലൈറ്റിന് ഇവിടെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ എന്തായാലും ഭയക്കണ്ട, അത്രയേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. നന്ദി, നമസ്കാരം. ട്രാവൽ സംബന്ധമായ ഏതൊരു കാര്യത്തിനും ഏത് സമയത്തും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഓർക്കുക, വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം വിളിക്കുക. അനാവശ്യമായ കാര്യങ്ങൾക്ക് മാക്സിമം കോൾ ഒഴിവാക്കുക. നമുക്കും പരിമിതികളുണ്ട്. നിങ്ങൾ ഇങ്ങനെ നമ്മളെ സ്ഥിരമായി ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമുക്കും കോൾ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരും. അതുകൊണ്ട് വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ഗ്രൂപ്പുകളിലൂടെയും മറ്റ് എല്ലാം നമുക്ക് വിവരങ്ങൾ അറിയാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ നിലവിലുണ്ട്. അങ്ങനെയുള്ള സംവിധാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. വാർത്തകൾ പരമാവധി ശ്രദ്ധിക്കാൻ ശ്രമിക്കുക.